നമ്മൾ പച്ചമുളക് കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാന വിഷയമാണ് ഇല കുരുടിപ്പ്. അതായത് ഇലകൾ ഇങ്ങനെ മുരടിച്ച് ഇങ്ങനെ എന്താ പറയുക ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്ന അതൊരു എന്താ പറയുക ഒരു ഈ പച്ചമുളക് അത് കാന്താരി പോലെയുള്ള മുളക് വർഗ്ഗം കൃഷി ചെയ്യുമ്പോഴുണ്ടാകുന്ന നമ്മൾ നേരിടുന്ന ഒരു വലിയൊരു ഇഷ്യൂ ആണ്. അപ്പോൾ ഇതിലും ഇതേ ഇതുപോലെയാണ് കുരുടിപ്പ് വന്നതാണ്. നമുക്കിത് എങ്ങനെ റിക്കവർ ചെയ്യാമെന്നുള്ളതിനെ പറ്റിയിട്ട് നോക്കാം. ഇതിൽ ഞാൻ നീം കേക്ക് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ്, അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. നീം കേക്ക്, സോറി, നീം സോപ്പ്. ആ നീം സോപ്പാണ് ഞാനിതിൽ രണ്ട് മൂന്ന് തവണ ഞാനതിൽ അപ്ലൈ ചെയ്തിരുന്നു. ശരിക്കും റിക്കവർ ആകുന്നുണ്ട്. അതിനുശേഷം അത് ശരിക്കും എന്താ പറയുക ആ കുരുടിപ്പ് മാറി പുതുതായിട്ട് വരുന്ന ഇലകൾ ശ്രദ്ധിച്ചറിയാം, നല്ല ഇലകളായിട്ട് വരുന്നുണ്ട്. നീം കേക്ക് എന്ന് പറഞ്ഞത് ശരിക്കും എന്താ പറയുക കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളിൽ, മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രം പുറത്തിറക്കിയ ഒരു പ്രൊഡക്റ്റാണ്. അത് അതിൻ്റെ അവൈലബിലിറ്റി, അത് എവിടെയൊക്കെ കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വലിയ ഐഡിയ ഇല്ല. അത് ശരിക്കും അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് എന്താ പറയുക വേപ്പിൻ്റെ വേപ്പ് പ്ലസ് സോപ്പ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു അത് അതിലടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരു ഓപ്ഷനാണ് കുരുടിപ്പ് തടയാനുള്ള ഒരു ഓപ്ഷനാണ് നീം സോപ്പ്. അതായത് അത് നമുക്ക് എന്താ പറയുക വേപ്പെണ്ണ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു 10 ml വേപ്പെണ്ണ പ്ലസ് ബാർ സോപ്പ് കലക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ അതാണ്. ഇനി അടുത്തത് നമുക്ക് കുമ്മായവും ചാരം കൂടി മിക്സ് ചെയ്തിട്ട് അത് ഈ കുരുടിപ്പുള്ള ഇലകളുടെ മേലെ തൂവി കൊടുക്കുക. അപ്പോൾ ആ ഇലകൾ റിക്കവർ ആവില്ല. അതേസമയം ഇനി അടുത്ത് വരുന്ന ഇലകൾ അത് റിക്കവർ ആവും. അപ്പോൾ ആ രണ്ടാമത്തെ ഓപ്ഷൻ അതാണ്. ഇനി അടുത്തുള്ളത് നമുക്ക് ഇതിനെ കുരുടിപ്പിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഗോമൂത്രം, പശുക്കളുടെ മൂത്രം, അത് നേർപ്പിച്ച് സ്പ്രേ ചെയ്യുക. അത് നമുക്ക് അവൈലബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് വളരെ എന്താ പറയുക എല്ലാവർക്കും ഗോമൂത്രം കിട്ടണം എന്നില്ല. ഇപ്പോൾ ചില നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഈ പഴയ കുപ്പിയിലൊക്കെ ആക്കിയിട്ട് വിൽക്കാൻ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ അത് കിട്ടുകയാണെങ്കിൽ അത് ഡയലി അത് നേർപ്പിച്ച് സ്പ്രേ ചെയ്യുക. അതിൻ്റെ കൂടെ കുറച്ച് കാന്താരി മുളക് കൂടി അരച്ച് ചേർത്താൽ കുറച്ചുകൂടി എഫക്റ്റാണ്. അപ്പോൾ കുരുടിപ്പ് നമുക്ക് എന്താ പറയുക റിക്കവർ ചെയ്യാനായിട്ടുള്ള രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഇതാണ്. ഇനി പിന്നെ ഹ്യൂമൻ യൂറിൻ, അതും ഈ പറഞ്ഞതുപോലെ യൂസ് ചെയ്യാറുണ്ട്. മനുഷ്യമൂത്രം, അതും ഈ പറഞ്ഞതുപോലെ ലേലൂട്ട് ചെയ്ത് ഈ കുരുടിപ്പിനെതിരെ പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസാണ് നമുക്ക് കുരുടിപ്പിനെതിരെ നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്നത്.